നമസ്കാരം. രാജ്യത്ത് മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ രീതി 2019 മുതൽ ശിക്ഷാർഹമായ കുറ്റമായാണ് രാജ്യത്ത് കണക്കാക്കുന്നത്. അങ്ങനെ ചെയ്താൽ 3 വർഷം കഠിന തടവും പിഴയും അല്ലെങ്കിൽ 2 കൂടിയാണ് ശിക്ഷ. എന്നിട്ടും മുത്തലാഖ് ചൊല്ലുന്നത് ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട്, അതും വളരെ വിചിത്രമായ രീതിയിൽ. അങ്ങനെയൊരു സംഭവമാണ് ഉത്തർപ്രദേശിലെ ബൈരിയാഹി ഗ്രാമത്തിലുണ്ടായിരിക്കുന്നത്. രോഗബാധിതനായ സഹോദരന് വൃക്ക ദാനം ചെയ്തതിൻ്റെ പേരിലാണ് യുവതിയെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് റാഷിദ് വാട്സപ്പ് സന്ദേശത്തിലൂടെയാണ് തരണം എന്ന യുവതിയെ മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപെടുത്തിയത്. സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തരണത്തിൻ്റെ സഹോദരനായ ഷാക്കിർ മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വൃക്ക എത്രയും പെട്ടെന്ന് മാറ്റിവെക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചപ്പോൾ സഹോദരന്റെ ജീവൻ രക്ഷിക്കാനായി വൃക്ക ദാനം ചെയ്യാൻ തരണം സമ്മതിച്ചു. തുടർന്ന് സൗദിയിലുള്ള ഭർത്താവിന് വിവരമറിയിക്കുകയും ചെയ്തു. 5 മാസം മുൻപ് മുംബൈയിലെ ആശുപത്രിയിൽ വൃക്കദാനം നടന്നു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അരങ്ങേറിയത്. വൃക്ക നൽകിയതിന് 40 ലക്ഷം രൂപ നൽകാൻ സഹോദരനോട് ആവശ്യപ്പെടണമെന്ന് റാഷിദ് ഭാര്യയോട് പറഞ്ഞു. എന്നാൽ അതിന് തയ്യാറാകാതെ വന്നപ്പോൾ 30 ഓഗസ്റ്റിന് വാട്സപ്പ് സന്ദേശത്തിലൂടെ റാഷിദ് തരണത്തിനെ മുത്തലാഖ് ചൊല്ലി. തുടർന്നും തരണം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചു. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ എതിർപ്പും അവഗണനയും സഹിക്കാതെ വന്നതോടെയാണ് പരാതി നൽകിയത്. അതേസമയം നേരത്തെ അനുവാദമില്ലാതെ പുരികം ത്രെഡ് ചെയ്തതിന് ഭാര്യയെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയ വാർത്തയും പുറത്തു വന്നിരുന്നു. UPയിലെ കാൺപൂരിൽ October 4 സംഭവം. വീഡിയോ കോളിൽ പുരികം ത്രെഡ് ചെയ്ത ഭാര്യയെ കണ്ടയുടൻ ഭർത്താവ് മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപെടുത്തുകയായിരുന്നു. കാൺപൂരിലെ കുലിബസാർ മേഖലയിലായിരുന്നു സംഭവം. പരാതിക്കാരിയായ ലാലി ഗുൽസബയും സലീമും 2022 ജനുവരി 17 വിവാഹിതരായത്. August 30 സലീം സൗദിയിലേക്ക് പോയതിന് പിന്നാലെ ഭർത്തൃ വീട്ടുകാർ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഉപദ്രവിക്കായിരുന്നുവെന്ന് യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. തൻ്റെ ഫാഷൻ രീതികൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹം പഴഞ്ചൻ ജീവിതശൈലി പിന്തുടരുന്നയാളാണ്. ഇത് പലപ്പോഴും വഴക്കിലേക്ക് നയിച്ചിട്ടുണ്ടെന്നും ഗുൽസബ പറഞ്ഞിരുന്നു. October 4 ഇരുവരും വീഡിയോ കോൾ ചെയ്തിരുന്നു. ഇതിനിടെയാണ് താൻ പുരികം ഷേപ്പ് ചെയ്തത് ഭർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഗുൽസബ പറഞ്ഞു. രോമവളർച്ച അധികമായത് മുഖത്തിന് ഭംഗി നൽകുന്നില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് പുരികം ഷേപ്പ് ചെയ്തതെന്ന തൻ്റെ മറുപടിക്ക് പിന്നാലെ സലീം രോഷാകുലനാകുകയായിരുന്നു. ഇതിനു പിന്നാലെ മുത്തലാഖ് ചൊല്ലിയ ശേഷം ഫോൺ വെക്കുകയായിരുന്നു. തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു. സംഭവത്തിന് പിന്നാലെ തനിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു യുവതി പോലീസിൽ പരാതി നൽകിയതും. അറബിയിൽ തലാഖ് എന്നാൽ പുരുഷൻ നടത്തുന്ന വിവാഹമോചനം എന്നാണ് അർത്ഥം. സ്ത്രീ പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടുന്നതിനെ ഫസ്ക് എന്നാണ് പറയുന്നത്. എന്നാൽ തലാഖ് പോലെ ഫസ്ക് നടത്താനുള്ള അധികാരം മുസ്ലിം സമുദായം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. സ്ത്രീയും പുരുഷനും വിവാഹബന്ധം വേർപെടുത്താൻ പാടില്ലെന്ന ഖുറാൻ വചനങ്ങൾ ഉണ്ടെങ്കിലും പുരുഷന്മാർ തലാഖ് പ്രയോഗിച്ച് സ്ത്രീകളെ ഉപേക്ഷിക്കുന്നത് വ്യാപകമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രമേ ഇസ്ലാം മതവിശ്വാസത്തിൽ തലാഖ് അനുവദിക്കുന്നുള്ളൂ. തലാഖ് ചൊല്ലി ഉപേക്ഷിച്ച സ്ത്രീയെ വീണ്ടും വിവാഹം ചെയ്യാൻ ഇസ്ലാം മതം അനുമതി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരാൾ 3 തവണ ഒരാളെ തന്നെ വിവാഹം ചെയ്യുകയും 3ാം തവണ വിവാഹമോചനം നടത്തുകയും ചെയ്യുന്നതിനാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. 3ാം തവണയും വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ തുടർന്നും ഇരുവർക്കും വിവാഹം ചെയ്യാൻ സാധിക്കില്ല. അതായത് മുത്തലാഖിന് ശേഷം ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ലെന്ന ചുരുക്കം. മുത്തലാഖിൻ്റെ തലാഖിൻ്റെയും വ്യവസ്ഥകളിലൂടെ വിവാഹബന്ധം ഒരിക്കലും ഇല്ലാതാകാൻ പാടില്ലെന്ന സന്ദേശമാണ് സത്യത്തിൽ ഇസ്ലാം മതവും നൽകുന്നത്. 3ാമത് നടത്തുന്ന മുത്തലാഖിന് ശേഷവും വിവാഹബന്ധം തുടരേണ്ടെന്ന് നിഷ്കർഷിക്കുന്നതിലൂടെ വിവാഹവും വിവാഹമോചനവും തമാശയല്ലെന്നുള്ള സന്ദേശമാണ് ഇസ്ലാം മതത്തിൽ നൽകുന്നത്.